ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബോട്ടിൽ ആദ്യമേ ജസോ എന്ന് ഞാൻ ഒരു ഫസ്റ്റ് കോട്ടൺ അടിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള ജസോ തീർന്നു. അപ്പം ഹോം മെയ്ഡ് ആയിട്ട് ഞാൻ ജസോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, കാണാത്തവരത് പോയി കാണുക. അപ്പോൾ അത് തീർന്നപ്പോൾ ഞാനത് എല്ലാം കൂടെ വടിച്ച് ഒന്ന് കുപ്പിയിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, ആദ്യത്തെ ഒരു ബേസ് കോട്ടായിട്ട്. ഇനിയും അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നമ്മുടെ ആക്രിലിക് കളർ പെയിൻ്റ് അടിക്കുകയാണ്. വൈറ്റ് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പം ഈ ഒരു ബോട്ടിൽ ക്രാഫ്റ്റിന് നമ്മൾ വൈറ്റ് ആയിരിക്കും കൂടുതൽ കുറച്ചും കൂടെ നല്ലതാവുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ബേസ് കോട്ട് ജസോ അടിച്ചു, അതിൻ്റെ മുകളിലേക്ക് വൈറ്റ് ആക്രിലിക് പെയിൻ്റ് അടിച്ചു. ഇനി ഇതൊന്ന് ഡ്രൈ ആയതിന് ശേഷം ഒരു കോട്ടും കൂടെ അടിക്കണം. അങ്ങനെ നമ്മൾ രണ്ട് കോട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ കോട്ട് അടിച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഡ്രൈ ആയതിന് ശേഷം ഒരു കോട്ടും കൂടെ അടിക്കണം. അപ്പം എന്തേ, പെയിൻ്റ് അടിക്കുന്ന പരിപാടിയും എല്ലാം കംപ്ലീറ്റായി. നല്ലതുപോലെ കുപ്പി ഡ്രൈ ആയിട്ടുണ്ട്. എപ്പോഴും ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുപ്പി ഡ്രൈ ആയതിനു ശേഷം മാത്രമേ, അതായത് നമ്മൾ പെയിൻ്റ് അടിച്ച കുപ്പി ഡ്രൈ ആയതിനു ശേഷം മാത്രമേ അതിലേക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പം എന്തേ, കുറേ കളർ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. മാക്സിമം നിങ്ങൾ കുറച്ച് ലൈറ്റ് കളർ എടുക്കാൻ ശ്രദ്ധിക്കുക, ഒരുപാട് ഡാർക്ക് കളർ എടുക്കാതെ ലൈറ്റ് കളർ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതേ, ആദ്യം ഞാൻ ഒരു പിങ്ക്, അല്ല പിങ്ക് അല്ല, പീച്ച് കളറാണ് എടുക്കുന്നത്. കൂടെ നമുക്ക് വേണ്ടത് സ്പോഞ്ച് ആണ്. എന്നിട്ട് കുപ്പിയിലേക്ക് വട്ടത്തിലിങ്ങനെ ചെയ്ത് കൊടുക്കുക, ഒരു റൗണ്ട് ഷേപ്പിൽ അതിനെ പെയിൻ്റ് അടിച്ചു കൊടുക്കുക. അപ്പം ഇത് സാധാരണ ഈ സ്പോഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ പാത്രമൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് സ്പോഞ്ചാണ് എടുത്തേക്കുന്നത്. അത് ഉപയോഗമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ ഒരു പീച്ച് കളർ കൊടുത്തു. ഇനി അടുത്തത് ഒരു റെഡ് കളറാണ്, അത് അതിൻ്റെ താഴെയായിട്ട് റെഡ് കളർ കൊടുക്കുക. അപ്പം ഞാൻ പറയുന്ന പോലെ തന്നെ ഒരുപാട് ഡാർക്ക് കളറാവുകയാണെങ്കിൽ നമുക്കിതിനകത്ത് എഴുതി കൊടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, അത് ഞാൻ പറഞ്ഞു തരാം. ലൈറ്റ് കളറാകുമ്പോഴേ ആ ഒരു എടുപ്പ് കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു പച്ച കളർ കൊടുത്തു. അടുത്ത ഒരു ലൈറ്റ് പച്ചയായിരുന്നു കൊടുത്തത്, ഇത് കുറച്ചും കൂടി ഒരു ഡാർക്ക് പച്ചയാണ് അടുത്ത കൊടുക്കുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ സ്പോഞ്ച്, ഇത് ഞാനൊരു 3-4 സ്പോഞ്ച് എൻ്റെ കയ്യിൽ കുഞ്ഞു കുഞ്ഞ് പീസാക്കിയിട്ട് മുറിച്ചിട്ടുള്ളതുണ്ടായിരുന്നു. അപ്പം ഓരോ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ വേറെ സ്പോഞ്ച് ഇല്ലെങ്കിൽ നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് വേണം പിന്നെ അടുത്ത റൗണ്ടിലേക്ക് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എൻ്റെ കയ്യിൽ 4-5 സ്പോഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പെയിൻ്റ് അടിക്കുന്ന പരിപാടി എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വേണ്ടത് പെർമനൻറ്റ് മാർക്കറാണ്. ഞാനിവിടെ ഒരു ബ്ലാക്കും ബ്ലൂവും എടുത്തിട്ടുണ്ട്. അപ്പം ആ ബ്ലൂ തെളിയത്തില്ല കേട്ടോ, ചുമ്മാ ഒരു ഷോയ്ക്ക് എടുത്ത് വെച്ചേക്കുന്നതേ ഉള്ളൂ. നമുക്ക് വേണ്ടത് ബ്ലാക്കാണ്. പിന്നെ ഞാനൊരു ഡയറിയിൽ കുറച്ച് കോഡ്സ് എഴുതി വെച്ചിട്ടുണ്ട്, കുറച്ച് മോട്ടിവേഷണൽ ടൈപ്പ് കോഡ്സാണ് എഴുതി വെച്ചേക്കുന്നത്. അത് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് എഴുതിയതാണ്, അല്ലാതെ ഞാനും ഓണായിട്ട് എഴുതിയതൊന്നുമല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്, അത്രയ്ക്കുള്ള വിവരമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ പോട്ടെ, ഇനി നമ്മുടെ ബോട്ടിലേക്ക് ഈ കോഡ്സ് എല്ലാം എഴുതി കൊടുക്കാം. അതാണ് ഇന്നത്തെ നമ്മുടെ ബോട്ടിൽ ക്രാഫ്റ്റിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. അപ്പം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, പിള്ളേർക്കെല്ലാം ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഓരോ റൗണ്ടിലും ഓരോ കോഡ്സ് എഴുതി കൊടുക്കാം. അപ്പം ആദ്യമേ തന്നെ ഞാൻ, എനിക്ക് അത്രയ്ക്ക് വലിയ ഹാൻഡ് റൈറ്റിംഗ്, ഭയങ്കര എന്താ അടിപൊളി ഹാൻഡ് റൈറ്റിംഗ് ഒന്നുമല്ല, സാധാരണ രീതിയിലുള്ള ഒരു ചെറിയ ടൈപ്പ് ഹാൻഡ് റൈറ്റിംഗ് ആണ്. അപ്പോൾ ഭയങ്കര ഫാഷനബിളായിട്ടൊന്നും എഴുതാൻ അറിയത്തില്ല, എന്നാലും ഞാൻ എൻ്റെ ഒരു കഴിവിനെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ലവ് ദിസ് ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു കോട്ടാണ് എഴുതി കൊടുത്തേക്കുന്നത്. അപ്പം ആദ്യം എഴുതിയപ്പോൾ ചെറിയൊരു വിറയിലുണ്ടായിരുന്നു, അതാണ് കുറച്ച് വൃത്തിയേടായി പോയത്. പിന്നെ ബാക്കി എഴുതി വന്നപ്പോൾ കുഴപ്പമില്ലാതെ എഴുതിയെന്ന് തോന്നുന്നുണ്ട്. നല്ലതുപോലെ എഴുതാൻ അറിയാവുന്നവരൊക്കെ ആണെങ്കിൽ, നല്ല അടിപൊളിയായിട്ട് എഴുതാൻ അറിയാവുന്നവരൊക്കെ ആണെങ്കിൽ നല്ല വൃത്തിയാവും. അപ്പം എനിക്ക് അത്രയ്ക്ക് വലിയ ഇതില്ല കേട്ടോ. അപ്പം ഇനി പെർമനൻറ്റ് മാർക്കർ ഇല്ലാത്തവരാണെങ്കിൽ സാധാരണ നമ്മുടെ പെയിൻറ്റിൻ്റെ ബ്രഷ് യൂസ് ചെയ്ത് എഴുതിയാലും മതി. നമ്മൾ ഫ്ലവറൊക്കെ വരയ്ക്കുന്ന കുഞ്ഞ് 0 സൈസ് ടൈപ്പ് ബ്രഷ് ഉണ്ട്, അത് യൂസ് ചെയ്ത് എഴുതിയാലും മതി കേട്ടോ. അപ്പോൾ ഈ പെർമനൻറ്റ് മാർക്കർ വേണമെന്നൊന്നുമില്ല, ബ്രഷ് യൂസ് ചെയ്ത് എഴുതുമ്പോൾ കുറച്ചും കൂടെ സ്റ്റൈലായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. മാർക്കർ വെച്ചിട്ട് ഇതിലും അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ആയി പോയത് കേട്ടോ. അപ്പം ഓരോരോ കോഡ്സ് ഓരോരോ റൗണ്ടിൽ എഴുതി കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് കോഡ്സ് ഗൂഗിളിൽ കിട്ടും. ഇനി അഥവാ നമുക്ക് ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും ഇങ്ങനെ എഴുതി കൊടുത്തിട്ട് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ബർത്ത്ഡേ ബോട്ടിൽ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ ജസ്റ്റ് ഒരു കമൻറ്റ് ബോക്സിൽ ഇടുക, ഞാനൊരു ബർത്ത്ഡേ ബോട്ടിൽ ഇടാം. എങ്ങനെയാണ് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ബർത്ത്ഡേ ബോട്ടിൽ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ പറയാം കേട്ടോ. അപ്പം നമ്മുടെ ബോട്ടിൽ ക്രാഫ്റ്റ് ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ എഴുതിയൊക്കെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. ലാസ്റ്റ് ഒരു
ഫിനിഷിങ് സ്റ്റേജാണിത്. ഞാൻ ജസ്റ്റ് വെളിയിലോട്ടൊന്ന് കൊണ്ടുവന്ന് കാണിച്ചതാണ് കേട്ടോ. അപ്പം അതേപോലെ തന്നെ നിങ്ങൾക്ക് പെർമനന്റ് മാർക്കർ ഇല്ലാത്തവർ സാധാരണ നമുക്ക് പെയിൻറ് വെച്ച് എഴുതാം. പെയിൻറ് വെച്ച് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഏത് കളറ് വേണമെങ്കിലും എഴുതാവുന്നതാണ്. ബ്ലാക്ക് അല്ല, വൈറ്റ് യൂസ് ചെയ്തും എഴുതാം. അപ്പം ഡാർക്ക് കളർ കൊടുക്കുമ്പോൾ അവിടെ നീലയ്ക്കകത്ത് ഞാൻ ബ്ലാക്ക് കൊടുത്തപ്പോൾ ഒരു എടുപ്പ് കിട്ടിയില്ല. അവിടെ വൈറ്റ് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ എടുപ്പുണ്ടായിരിക്കും കേട്ടോ. അപ്പം അത് ബ്രഷ് വെച്ച് എഴുതുന്നവർ അങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പം നമ്മുടെ ക്രാഫ്റ്റ് എന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പേരുണ്ട് കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ ഇരിക്കുന്നവർ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഇനിയും വരും. അതുപോലെ തന്നെ ആരും പോകരുത്, നമുക്ക് മൂന്ന് പിള്ളേർ കുറച്ച് ട്രൈഡ് പിക്ചേഴ്സ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഈ പിക്ചേഴ്സ് കാണുക. കുറച്ചതേ ഉള്ളൂ, മൂന്നെണ്ണേ ഉള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും ട്രൈഡ് പിക്ചേഴ്സ് എനിക്ക് അയച്ചു തരിക. അപ്പം ഇനിയും പുതിയ വീഡിയോസുമായിട്ട് കാണാം. അതുവരേക്കും ചാച്ചാ ബൈ ബൈ.